എന്നറിയപ്പെടുന്ന ൊളിച്ച് തൊപ്പിയെ അറസ്റ്റ് ചെയ്തത് പ്രഹസനമാണെന്നും മലൂഡ് ട്രാവലർ ചൂണ്ടിക്കാട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു പ്രതികരണം ആ പ്രതികരണം എങ്ങനെയാണ് തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദ് തന്റെ വീട്ടിലെ മുറിയിലിരുന്ന് തനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു അതിനിടയിൽ ഒരു ചാനൽ ടീം അവരുടെ റീച്ചിനു വേണ്ടി അവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു അത് മറ്റ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും തൊപ്പിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നു തൊപ്പി റീച്ചായി എന്ന് കണ്ടപ്പോഴാണ് പളാഞ്ചേരിയിലെ കടയുടമ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് തൊപ്പി എന്ന ക്യാരക്ടർ തൊണ്ണൂറ് ശതമാനം സംസാരിക്കുന്നതും നല്ല വാക്കുകൾ അല്ലെന്ന് വ്യക്തമായി അറിയുന്ന ആ കടയുടമ എന്തുകൊണ്ട് ആ പരിപാടിക്ക് ക്ഷണിച്ചു അങ്ങനെ ക്ഷണിച്ചാൽ തന്നെ ആ ചെറുക്കനെ നിയന്ത്രിക്കേണ്ടേ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ ലാഭത്തിനു വേണ്ടി ആ ചെറുക്കനെ ഉപയോഗിച്ചു വാതിൽ ചവിട്ടി പൊളിച്ചുള്ള ആക്ഷൻ ഹീറോ അറസ്റ്റ് വരെ പ്രഹസനമായിട്ടേ തോന്നുന്നുള്ളൂ എസ് എഫ് ഐ നേതാക്കളുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം മുക്കാനുള്ള മനപൂർവ പ്രവൃത്തിയാണോ എന്നുവരെ സംശയമുണ്ട് തൊപ്പി എന്ന ചാനലിൽ വരുന്ന വീഡിയോസിനോട് യോജിപ്പില്ല എന്ന് വെച്ച് ആ ചെക്കനെ വെറുപ്പോടെ കാണാനും ആവില്ല കാരണം ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല മല്ലു ട്രാവലർ കുറിച്ചു മലയാളത്തിൽ വൾഗറായി വീഡിയോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊന്നും എങ്ങനെയുള്ള നിയമങ്ങൾ ബാധകമല്ലേ ഈ വിഷയത്തിൽ ആ ചെറുക്കനെ നിയമ നടപടികളിൽ നിന്നും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ കടയുടമയ്ക്ക് മാത്രമാണ് വിവാദങ്ങളെല്ലാം അവസാനിച്ച് നല്ല വീഡിയോസുമായി തിരിച്ചു വരട്ടെ ജനങ്ങൾ സ്വീകരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ നോക്കാതെ അവനെ തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ നോക്കൂ കാരണം ഈ വിഷയത്തിൽ നമ്മളെല്ലാം കുറ്റക്കാരാണ് മല്ലു ട്രാവലർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം